പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ രണ്ടാം ടെർമിനൽ എക്സാമിനേഷൻ, സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ അറബിക് പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ തയ്യാറാവാം, അതിനുവേണ്ടി മുൻ വർഷം 2019-20 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊന്ന് വിശദമായി ആൻസർ ചെയ്ത് പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്നത് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, ഇതിലെ ആയുധ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ എല്ലാ പരീക്ഷയും കണ്ടതാണ്, കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇവിടെ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിലെ 1-ാമത്തതിന് നിർബന്ധമായ ഉത്തരം എഴുതണം, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 2 മണിക്കൂറാണ് പരീക്ഷ. 1-ാമത്തെ വിഭാഗം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേ, ചോദ്യം എന്താണ്, നഖറ ഉൽ ഫഖറ വ നജീബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് പാരഗ്രാഫ്? കമല സുറയ്യ കാതിബത്തുൻ മഷ്ഹൂറ, കമല സുറയ്യ പ്രസിദ്ധിയായ ഒരു എഴുത്തുകാരിയാണ്. ബുലിതത്ത് ഫി ഖറിയത്തി ഫെന്നിയൂർ കുളം ബിമുക്കാതായത്തി തൃശ്ശൂർ, തൃശ്ശൂർ ജില്ലയിലെ ഫെന്നിയൂർ കുളത്താണ് അവർ ജനിച്ചത്. വാലിദ തുഹ ബാലാമണിയമ്മ, അവരുടെ അമ്മയുടെ പേര് ബാലാമണിയമ്മ എന്നാണ്. ഇഷ്തഹറത്ത് ഫി മുഅല്ലിഫാത്തിഹ അൽ മലയാളമിയ ബിഇസ്മി മാധവിക്കുട്ടി, മാധവിക്കുട്ടി എന്ന പേരിലാണ് അവരുടെ മലയാളം രചനകളിൽ അവർ അറിയപ്പെടുന്നത്. യഅതനകത്തുൽ ഇസ്ലാമ സനത്ത് 1999 1999 അവർ ഇസ്ലാം സ്വീകരിച്ചു. വഖ്താറത്ത് ലിനഫ്സിഹ ഇസ്മു സുറയ്യ, സുറയ്യ എന്ന പേര് അവർ സ്വീകരിച്ചു. തുർജിമ ഷിഅറുഹ യാ അല്ലാ ഇലൽ അറബിയ, അവരുടെ യാ അല്ലാ എന്ന പദ്യം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൂഫിയത്ത് കമല സുറയ്യ അൽവാ അൽ ഹാദി വസ്സലാസീൻ 31 മായു 2009 മെയ് 31 അവർ മരണപ്പെട്ടു ഫി പൂന, പൂനെയിൽ വെച്ച്. വധുഫിനത്ത് ഫി റിഹാബിൽ മസ്ജിദിൽ ജാമെ പാളയം ബി തിരുവനന്തപുരം, തിരുവനന്തപുരത്തെ പാളയം പള്ളിയിലടുത്താണ് അവരെ സംസ്കരിച്ച് അവരെ അടക്കിയിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ എന്താ നോക്കൂ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരാറ് ചോദ്യം, ഐന ഉരിതത് കമല സുറയ്യ, ഇവിടെ കായംകുളം എന്നുണ്ട്, ചങ്ങരംകുളം എന്നുണ്ട്, വെന്നിയൂർ കുളം, ഏതാണ് പറഞ്ഞല്ലോ നമ്മൾ വെന്നിയൂർ കുളം, ഇതായിരിക്കും ഉത്തരം വരിക. ഇനി ഇവിടെ ഫീം എന്താണ്, ഐന ദുഫിനത്ത് കമല സുറയ്യ, കമല സുറയ്യ എവിടെയാണ് അടക്കിയിട്ടുള്ളത്? ഫി മസ്ജിദ് പാളയം, ഫി മസ്ജിദ് ഭീമ, ഫി മസ്ജിദ് ഫൊന്നാനി പാളയം അല്ലേ, ഫി മസ്ജിദ് പാളയം. 3-ാമത്തെ, മാ ഇസ്മു ഷിഅറുഹല്ലദീ തുർജിമയിൽ അല്ല അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട അവരുടെ പദ്യത്തിൻ്റെ പേരെന്താണ്? പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ഖിസ്സത്തി യാ അല്ലാ, ഇതാണ് ഉത്തരം അല്ലേ. മതാ യഅതനഖത് കമല സുറയ്യ അൽ ഇസ്ലാം, കമല സുറയ്യ ഇസ്ലാം സ്വീകരിച്ചത് എപ്പോഴാണ്? 1999. ഇവിടെ ഉണ്ടല്ലോ പാരഗ്രാഫിൽ നോക്കി തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം. പിന്നെ മതാ ഇസ്മു മാധവിക്കുട്ടി ബഅദൽ ഇസ്ലാം, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ പേരെന്തായിരുന്നു? സുറയ്യ കമലാദാസ്, ഇതാണ് സുറയ്യ എന്നുള്ളതാണ് അല്ലേ, അതാണ് ഇതിൻ്റെ ഉത്തരം. അതാണ് 1-ാമത്തെ സെക്ഷൻ. 2-ാമത്തെ സെക്ഷൻ എന്നുള്ളത് ഹിവാർ, ഒരു എന്താണ് നമ്മളെ സംഭാഷണം പൂരിപ്പിക്കുകയാണ്. നഖ്റഉൽ ഹിക്കായ വനുക്കമ്മിൽ ഹിവാർ, താഴെയുള്ള ഹിക്കായ വായിച്ചിട്ട് ഹിവാർ പൂരിപ്പിക്കുക. എന്താണ് ഹിക്കായ? കഥ, യൗമൻ ഖറജ ജാബിർ ഇലസൂഖ്, ഒരു ദിവസം ജാബിർ പോയി, മഅബീഹി സൂഖിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി, മഅബീഹി വാപ്പയോടൊപ്പം. ഫി ത്വരീഖി, വഴിയിൽ വെച്ച്. ലഖിയ സദീഖഹു, എന്താണ് വഴിയിൽ വെച്ച് അവനവൻ്റെ കൂട്ടുകാരൻ നസീമിനെ കണ്ടുമുട്ടി. ഫി യദിഹി കീസുൻ, അവൻ്റെ കയ്യിലൊരുന്ത് കീസുണ്ട്. ദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിലൊരു ഹിവാർ നടന്നു. നക്തുബുൽ ഹിവാർ, ആ ഹിവാർ നമ്മൾ എഴുതണം. എന്താണ്, നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് അല്ലേ, ജാബിറും നസീമാണ് ഹിവാർ നടത്തുന്നത്. അപ്പോൾ ജാബിർ എന്തോ പറഞ്ഞു, ജാബിറിൻ്റെ മറുപടി അവ അലൈക്കും അസ്സലാം, ഇവിടെ എന്തായിരിക്കും? അസ്സലാമു അലൈക്കും അല്ലേ, അത് തന്നെ സ്വാഭാവികമായി അസ്സലാമു അലൈക്കും എന്നായിരിക്കും. പിന്നെ ജാബിർ എന്തോ പറഞ്ഞു, അതിന് നസീമിൻ്റെ മറുപടി ബി ഖൈർ അൽഹംദുലില്ലാഹ് എന്നാണ്. ഈ മറുപടി കിട്ടണമെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം ജാബിർ? കൈഫൽ ഹാൽ അല്ലേ, അതാണ് അവിടെ വരിക. ഇനി ജാബിർ എന്താണ് എന്തോ ഒരു കാര്യം ചോദിച്ചു. ബേഷ് തജി ഉ, തജി എന്ന് പറഞ്ഞാൽ നീ വരുന്നു എന്നാണ്.
അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടോ, നീ എവിടെ നിന്നാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ 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 ചേർക്കേണ്ട എന്തായിരിക്കും, മിൻ ഐന അല്ലേ, മിൻ ഐന തജി ഓ, നീ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നസീം എവിടെ നിന്നായിരിക്കും സ്വാഭാവികമായും വരുന്നത്, കണ്ടുമുട്ടിയത് ഒരു സ്ഥലത്തല്ലേ, സൂക്കിൽ വെച്ചല്ലേ, അപ്പോൾ സൂക്കിൽ നിന്ന് തന്നെയായിരിക്കും. അതെങ്ങനെ പറയും, മിൻ ഇവിടെ അസൂഖ് അല്ലേ, മിൻ അസൂഖ് എന്ന് കൊടുക്കാം, മിൻ അസൂഖ്. അപ്പോൾ ജാബിർ വീണ്ടും ചോദിച്ചു, മാതാ ഫിൽ കീസ്, എന്താണ് സെഞ്ചിയിൽ. അപ്പോൾ നമ്മുടെ നസീബ് എന്ത് പറയും, സൂക്ക് എന്ന് വരുമ്പോൾ എന്ത് വാങ്ങിക്കാനായിരിക്കുക, അതിന് ഉത്തരം എവിടെ ഉണ്ട് നോക്കിയാൽ കണ്ടോ, എന്താണ് ഐവ അൽ മലാബിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നസീബ് പറഞ്ഞ മറുപടിയും എന്തായിരിക്കും, മലാബിസ് എന്ന് തന്നെയായിരിക്കും അല്ലേ, വസ്ത്രങ്ങൾ. അപ്പോൾ ജാബിർ പറഞ്ഞു, ഐവ കൊള്ളാം, അയ്യുൽ മലാബിസ് എന്ത് വസ്ത്രമാണെന്നാണ് ചോദിച്ചു. അപ്പോൾ നബി നസീം എന്ത് വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, രണ്ട് വസ്ത്രങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. നമുക്ക് എന്ത് എഴുതാം, ഖമീസ് വ ബന്തുലൂൻ. ആ ഖമീസും ബന്തുലൂൻ ഇവിടെ ഉണ്ട്, ബന്തുലൂൻ ഖമീസ് ഉണ്ടോ. പിന്നെ നമ്മൾ ജാബിർ, ഹായ് ബന്തലൂൻ നസറക്ക്, ഹായ് നീല നിറത്തിലുള്ള പാൻറ്, മാ ലൗലുൽ ഖമീസ്, ഷർട്ടിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു അറിയുന്ന ഒരു നിറം എഴുതിക്കൂടെ ഇവിടെ എഴുതാലോ അല്ലേ, എഴുതാം, അഹ്മർ എന്ന് എഴുതിക്കോ. പിന്നെ അപ്പോൾ ജാബിർ പറഞ്ഞു, മാഷാ അല്ലാ നസീം ഇലല്ലിഖ, ഇത്ര എഴുതിയ നമ്മുടെ ഹിവാറ് പൂർത്തിയായി അല്ലേ. ഇനി മൂന്നാമത്തെ എന്താണ്, അൽ ബയാൻ, ബയാൻ. ബയാൻ എന്താണ്, നഖ്റുൽ ബയാ വ നുമയ്യിസുൽ ഫിഅല വൽ ഫാഇൽ. ഈ ബയാൻ വായിച്ചിട്ട് ഫിഅലും വഹായിലും തിരിച്ചെഴുതണം. ഫിഅലും ഫാഇലും, ഫിഅൽ എന്താണെന്ന് അറിയാലോ, ക്രിയ അല്ലേ, പ്രവൃത്തി. ഫാഇലോ കർത്താവ്, പ്രവൃത്തി ചെയ്ത ആള്. അപ്പോൾ ഈ സെൻറ്റൻസ് വായിച്ച ക്രിയയും കർത്താവും നിങ്ങൾക്ക് കിട്ടും. കാന ജാബിറുൻ യഖ്റ ഉൽ ജരീദ സബാഹൻ, ജാബിർ ആയിരുന്നു, യഖ്റ വായിക്കുകയായിരുന്നു, അൽ ജരീദ സബാഹൻ, രാവിലെ പത്രം വായിക്കുകയായിരുന്നു. ഫജാഅ സദീഖുഹു, അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വന്നു, അൻവർ, അൻവർ ഹുനാക്ക അവിടെ വന്നു. ഇസ്തഖബല ജാബിറുൻ സദീഖുഹു, ജാബിർ കൂട്ടുകാരനെ സ്വീകരിച്ചു. മഅൽ ഫറഖ്, സന്തോഷത്തോടെ. ജലസ അൻവർ, അൻസർ ഇരുന്നു. അലൽ അരീക സോഫയിൽ. ജാഅത്തുൽ ഉമ്മു ബിഷായ്, ഉമ്മ ചായ കൊണ്ടുവന്നു. ഷരിബ ജാബിർ വ അൻവർ അഷായ, ജാബിറും അൻവറും ചായ കുടിച്ചു. ഫദഖലൽ അബു ഇലൈഹിം, അപ്പോൾ അവരുടെ അടുക്കിലേക്ക് ഉപ്പ വന്നു. വ ത്വലബൽ ജരീദ, പത്രം ചോദിച്ചു. അയത ജാബിർ അൽ ജരീദ, ജരീദ ജാബിർ പത്രം വാപ്പാക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതിൽ കുറേ കൊടുത്തു, നിന്നു, കുടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെയായിരിക്കും ഫേലുകൾ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ കാന ജാബിർ, ജാബിർ ആയിരുന്നു എന്നാണ്. അപ്പോൾ കാന നമുക്ക് ഫെയിലായിട്ട് എഴുതാം, ജാബിർ ഫായിലായിട്ട് എഴുതാം. പിന്നെ ജാ സദീഖുഹു, ജാ വന്നു, ആരാ വന്നത്, സദീഖ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക എളുപ്പം, ഇതിൽ കണ്ടോ ഈ സദീഖു നല്ല കിടക്കുന്നത്, ഫായിലിൻ്റെ എന്താണ് അവസാനത്തെ അക്ഷരത്തിന് എന്താണെന്നാണ് പറഞ്ഞത്, ലമ്മ അല്ലെങ്കിൽ ലമ്മ തൻബീനാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ ഈ കായ്ക്ക് ലമ്മല്ലേ കിടക്കുന്നത് നോക്കി, അതെ. അപ്പോൾ ഫജാ സദീഖുഹു. പിന്നെ ഇസ്തഖുബല ജാബിർ, ജാബിർ സ്വീകരിച്ചു. ഇസ്തഖുബല അത് ഫേലാണ്, ജാബിർ ഫായിലാണ്. ജലസ അൻവർ, അൻവർ ഇരുന്നു അല്ലേ. അപ്പോൾ ജലസ ഫേലാണ്, അൻവർ ഫായിലാണ്. ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു, ജാഅത്ത് ഫേലാണ്, ഉമ്മു ഫായിലാണ്. ഷരിബ ജാബിർ, ജാബിർ കുടിച്ചു അല്ലേ, അതും ഫേലും ഫായിലാണ്. ദഖലൽ അബു, ദഖല ഫേൽ, അബു ഫായൽ. പിന്നെ അഴ്ത ജാബിർ, ജാബിർ നൽകി എന്നുള്ളതും ഫേലും ഫായലാണ്. അങ്ങനെയാണ് ഫേലും ഫായലും തിരിച്ചിവിടെ നമ്മൾ എഴുതേണ്ടത്, മനസ്സിലായോ. ഇനി ഇവിടെ അതിൻ്റെ ബാക്കമ്മിൽ പൂർത്തിയാക്കണം. തസല്ലക്ക ഡേഷ് അഷജറ, തസല്ലക്ക കയറി, ആരോ കയറി. നബീലുണ്ട്, ഫാത്തിമയുണ്ട്, ഏതാ വരിക, ഏതാ വരിക. ഇവിടെ തസല്ലക്ക നാം മുതക്കറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നബീലായിരിക്കും അല്ലേ, ഫാത്തിമയാവില്ലല്ലോ. മരത്തിൽ കയറി, നബീലുൻ, ഫായിലിന് കണ്ടോ, ലൊമ്മത്തൻബീൻ, അവസാനത്തെ ലായിനും ലൊമ്മത്തൻബീൻ കൊടുത്തിട്ടില്ലേ. ഇനി രണ്ട്, ഡാഷ് ജാബിർ ബുൽബുലൻ ജമീലൻ, ജാബിർ ബുൽബുലൻ ഭംഗിയുള്ള, എന്താണ് ഭംഗിയുള്ള കുയിലിനെ എന്താ ചെയ്തിട്ടുണ്ടാവുക, ഖറാ വായിച്ചു, റആ കണ്ടു, എന്താണ് വരിക, കണ്ടു എന്നായിരിക്കും അല്ലേ, റആ എന്ന് എഴുതുന്നുണ്ട്, മനസ്സിലായോ. ഓക്കെ, ഇനി നാലാമത്തെ അൽ കഷ്ഫ്, നമ്മൾ ചാർട്ട് കോളം പൂരിപ്പിക്കാനാണ്. ദഖല ജാബിർ ഇല മഹല്ലിൽ ഖദറവാത്തി വൽ ഫവാക്കിഹ്, ജാബിർ എന്താണ്
പച്ചക്കറി പഴ കച്ചവട കടയിലേക്ക് എത്തി. ഫറാ ഹുനാക അൻവാൻ മുഖ്തലിഫ, അവിടെ ധാരാളം ഇനങ്ങൾ കണ്ടു. അറാ ജാബിർ ലി ഷിറാഇ ബഅലി മിൻഹ, അതിൽ കുറച്ചെടുക്കാൻ അവൻ തീരുമാനിച്ചു. അപ്പോൾ അവൻ എടുത്ത സാധനം ഫദറവാത്തും ഫവാക്കിഹും, ഈ ചിത്രം നോക്കിയിട്ട് ഇവിടെ പൂരിപ്പിക്കണം മക്കൾ. അപ്പോൾ നമ്മൾ ഹദറവാത്തും ഫവാക്കിഹും പഠിച്ചതല്ലേ അല്ലേ? ഹദറവാത്ത് ബാമിയ, ഇവിടെയുള്ള ഹദറവാത്ത് എഴുതണം കേട്ടോ, ഇവിടെയുള്ള ഹദറവാത്തുകൾ പൂരിപ്പിക്കണം. അങ്ങനെയാണത് പോണത്. ഇവിടെ മാഞ്ച, അതെവിടെ വരിക? ഫവാക്കിഹിലാണോ വരിക? ഫവാക്കിഹ്. തുഫാഹ് ഉണ്ട് ഇവിടെ അല്ലേ. പിന്നെ മൗസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ഉള്ളി അല്ലേ, ഉള്ളി ഇവിടെ എഴുതണം. പിന്നെ അങ്ങനെയുള്ള പൊട്ടാറ്റോ, പൊട്ടാറ്റോ ഇവിടെ എഴുതണം. തക്കാളി, തമാത്തം ഒക്കെ ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഫവാക്കിഹ് ഹദറവാത്ത് തിരിച്ചെഴുതാനുള്ള ചാർട്ടാണ്. പിന്നെ ലായിഹാത്ത്, അവസാന പിന്നെ ഉള്ളത് പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡ് പോലെ തയ്യാറാക്കാനാണ്. തജ്രീഫിൽ മദ്രസത്തി മുസാബഖത്തും തഹ്ത മുൻതദൽ ലുഗത്തിൽ അറബിയ, അറബി ക്ലബിൻ്റെ കീഴിൽ ഒരു മത്സരം നടന്നു. ബി മുനാസബത്ത് യൗമി സിഹത്തിൽ ആലമി, ലോക ആരോഗ്യ ദിനത്തിന്. ഷാർക്ക ജാബിർ ഫി മുസാബഖത്തി എഴുതാതി ലായിഹാത്ത്, എന്താണ് പോസ്റ്റർ രചനയിലെ മത്സരത്തിൽ അവൻ പങ്കെടുത്തു. നുക്കമ്പിൽ, ആ പോസ്റ്റർ അവൻ തയ്യാറാക്കിയ പോസ്റ്റർ നമ്മളിവിടെ തയ്യാറാക്കണം. ഇവിടെ നോക്കൂ, നഅകുൽ ത്വആമൻ ത്വയ്യിബ, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. ലാ തനാവൽ, ലാ തതനാവൽ, കഴിക്കരുത്. അത് ഇവിടെ നിന്നൊരു വാക്ക് തിരഞ്ഞെടുക്കണം നമ്മൾ. അൽ മഷ്റൂബാത് ത്വബീഇയ, എന്താ മഷ്റൂബാത് ത്വബീഇയ? നാച്ചുറൽ പാനീയങ്ങൾ. മുഖദ്ദിറാത്ത്, മയക്കുമരുന്ന് അല്ലേ, അതായിരിക്കും ഇവിടെ വരിക. ലാ തതനാവലിൽ മുഖദ്ദിറാത്ത്, ഇതാണ് വരിക. അൽ ഖംർ, എന്താണ് ഖംർ? എന്താ മക്കളെ? മദ്യം. ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവ്. ഡാഷ് മുദറും ബിസ്സിഹ, ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്ത്? മാ ഉന്നക്കി, വെള്ളമാണോ? തദ്ഹീൻ, പുകവലി. പുകവലിയാണ് ഇവിടെ വരിക. നഷ്റബ്, നമുക്ക് കുടിക്കാം. എന്ത്? എന്ത് കുടിക്കാം? അൽ മഷ്റൂബാത്ത് അത്തബീഇയ, നല്ല പാനീയങ്ങൾ. എന്താണ് സ്വാഭാവിക, അതായത് നാച്ചുറൽ പാനീയം. ഇഷ്റബ്, നീ കുടിക്കണം. മാ അന്നഖി, തെളിഞ്ഞ വെള്ളം കുടിക്കണം. ഓക്കെ അല്ലേ. ഇനി ആറാമത്തെ സെക്ഷൻ, നഖ്റഉൽ മൻദൂബ് വ നക്തഷിഫ് മിൻഹൽ അബിയാത്തിൽ ലതി തുനാസിബുൽ ജുമലത്താലിയ. ഇവിടെ താഴെയുള്ള പദ്യം വായിച്ചിട്ട് ഇവിടെ കുറേ തസ്രീഹ, പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ഈ വരികൾ ഏതെന്ന് കണ്ടെത്തണം. എന്താണ്? യാ ഇഖ്വാനി, യാ അഹ്ബാബി, സഹോദരന്മാരെ, കൂട്ടുകാരെ. ഇസ്മ കൗലി, യാ അഹ്ബാബി, കൂട്ടുകാരെ, എൻ്റെ വാക്ക് കേൾക്കൂ. അഅലമ, സർവദൻ ഹിയ സിഹത്തുക്ക്, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ ആരോഗ്യമാണ്. അജ്മലുൽ ഇബാദത്ത് ഹിയ സൂറത്തുക്ക്, ഏറ്റവും വലിയ മനോഹരമായ അനുഗ്രഹം നിങ്ങളുടെ രൂപമാണ്. ഉത്രുക് മഷ്റൂബാത്ത് സൂ, ചീത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. ഉത്രുക് മാക്കൂലാത്തറ, എന്താണ് ദോഷമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സഖമുൽ ജിസ്മി ബിലാ ബലാ ഉൽ മർ, മനുഷ്യൻ്റെ പരീക്ഷണം എന്താണ്? ആ ശരീരത്തിന് രോഗം വരിക എന്നുള്ളതാണ്. എഫത ജിസ്മക്ക സു അള്ളറർ, എന്താണ് നിൻ്റെ ശരീരത്തിൽ നിന്ന് എന്താണ് ആ ദോഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. ഇഷ്റഉ മഅ സാഫി ദാമി ദൗമൻ, എപ്പോഴും നല്ല തെളിഞ്ഞ വെള്ളം കുടിക്കുക. അഫ്ളു തിബൻ അതിയബു തുഴമൻ, ഏറ്റവും നല്ല എന്താണ് ചികിത്സ എന്നുള്ളത് ഏറ്റവും നല്ല ഭക്ഷണമാണ്. കസറത്ത് തുഴാമി തുമിയത്തുൽ കല്ലു, അധിക ഭക്ഷണം ഹൃദയത്തെ കൊല്ലും. കസറത്തുലുമായി തുമിയത്തു സിറ, അധികം വെള്ളം കൃഷിയെ നശിപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ എന്താ, നഹ്നു നഫ്ളു ജിസ്മന മിനൽ മറവ്, നമ്മൾ നമ്മുടെ ശരീരത്തെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണം. ഏതാണ്, ഏതാ വരിക? എഫ് അൽ ജിസ്മക് സു അള്ളറ അല്ലേ, അതാ വരിക. ത്വആമുലിൻസാനി വൽ മാഉലിൽ സിറവി ഹസബൽ ഹാജ, മനുഷ്യൻ്റെ ഭക്ഷണവും എന്താണ് കൃഷിക്ക് വെള്ളവും ആവശ്യത്തിനാണ് കൊടുക്കേണ്ടത്. അതിനെപ്പറ്റി പറയുന്നത് ഏതാ? ഇതാ ഏറ്റവും അവസാനത്തെ വരി, ഇതായത് രണ്ടെണ്ണം. പിന്നെ അസിഹത്തു നിയമത്തിന് ആദീമ, ആരോഗ്യം വലിയ അനുഗ്രഹമാണ്. ഏതാണ് അജ്മലിന്? അതാണ് അഅലമു സർവത്തിൻ ഹിയ സിഹത്തുക്. നത്രുക്കുൽ മഷ്റൂബാത്തുൽ മുസ്തനിയ, കൃത്രിമ പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കണം.
ഉത്രുബ് മഷ്റൂബാത് സൂ അല്ലേ. പിന്നെ ഇഷ്റബ് മാ അൻ നഖിയ, നല്ല തെളിഞ്ഞ വെള്ളം കുടിക്കുക, അതാണ് ഇഷ്റബ് മാ സാഫി. ഇത്ര ഏരിയ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതോടെയാണ് എഴുതേണ്ടത് പൂർത്തിയാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും, അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.